നമസ്കാരം. വാതരോഗങ്ങൾക്ക് സിദ്ധൌഷധമാണ് തകഴിയിലെ വലിയെണ്ണ. ശ്രീധർമ്മശാസ്താവിൻ്റെ ദർശനം ലഭിച്ച ഒരു വലിയച്ഛനാണ് ആദ്യം എണ്ണ കാച്ചിയുണ്ടാക്കിയത്. എണ്ണ വലിയച്ഛൻ്റെ ക്ഷേത്രവും അതുപോലെ ശവകുടീരവും നമുക്ക് തകഴി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ കാണാം. പഴക്കം പറയുന്നുണ്ട്. അന്ന് ഈ ക്ഷേത്രത്തിലൊന്നും ഇത്രയും വരുമാനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ പൂജകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ട്. അത് അങ്ങനെ ആയിട്ടപ്പോഴാണ് ഈ ചമ്പക്കുളത്തെ മാടവനെ കുടുംബത്തിൽ ഒരാൾ ഇവിടെ വരികയും ഭഗവാനെ സേവിക്കുകയൊക്കെ ചെയ്ത് പുള്ളി അങ്ങനെ പുള്ളിക്കകത്ത് ഒരു ദിവസം സ്വപ്നത്തെ അരുളപ്പാടുണ്ടായി. ഇവിടുന്ന് കുറച്ച് എണ്ണയുണ്ടാക്കി വിറ്റ് നവതിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇത് നിത്യച്ചെലവിനായിട്ട് ഉപയോഗിക്കണം. അങ്ങനെയാണ് ഇത് ഉണ്ടായത്. അപ്പോഴും ഈ മരുന്നെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അത് ആ എണ്ണ വലിച്ചൊന്നും പോയി ഒത്തിരി കാട്ടിലൊക്കെ പോയി ഒത്തിരി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ നടവാതൊക്കെ വെച്ചു. പിറ്റേ ദിവസം നേരം കിട്ടുമ്പോഴത്തേക്ക് വേണ്ടത് എടുത്ത് അടുക്കി വെച്ചു, വേണ്ടാത്ത എടുത്ത് മാറ്റി വെച്ചു. അങ്ങനെയാണ് ഈ കൂട്ട് കണ്ടുപിടിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഐതിഹ്യം പറയുന്നത്.